നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 7-ാം തീയതി നീയൊക്കെ എന്ത് ചെയ്യുമടെ എന്ന് ഇസ്രായേലിനോട് ചിലർ ചോദിച്ചു അത്രേ. ആരോടും ചെയ്യുമെന്ന് പറയുവാനോ ആരോടും വീമ്പ് കാണിക്കുവാനോ ഒന്നുമല്ല, തന്റെ ജനതയ്ക്ക് ഒരു ഉത്തരം നെതന്യാഹുവിന് കൊടുക്കാനുണ്ട്. 230 പേരെ ബന്ദികളാക്കുകയും ഇനിയും അവശേഷിക്കുന്ന 130 പേരെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കുക, അത് തന്നെയാണ് പ്രധാന ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട് ഇനി ഒരിക്കലും തങ്ങളുടെ രാജ്യത്തിനോ മറ്റു രാജ്യങ്ങൾക്കോ ഭീകരതയുടെ പേരിൽ പേടിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേട് വരരുത് എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി തന്നെയാണ് നെതന്യാഹു ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് IDF വളരെ കൃത്യമായി പറഞ്ഞിട്ടടിക്കുക എന്നൊരു സവിശേഷത മൊസാദിനെയും IDFനെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിങ്ങൾ ഞങ്ങൾ തകർത്തിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർക്കുക തന്നെ ചെയ്തിരിക്കും. ഇന്നും നെതന്യാഹു മാധ്യമങ്ങളെ കാണുമ്പോഴും IDFനെ കാണുമ്പോഴും ഒക്കെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ തന്നെ വിജയിക്കും, നിങ്ങളുടെ ധീരതയ്ക്ക് മുന്നിൽ ഞങ്ങൾ വിജയിച്ച് കാണിക്കും. അതായത് IDF എന്ന ആ പടയാളികൾക്ക് മുന്നിലെത്തിയ നെതന്യാഹുവാണ് ഈ വാക്കുകൾ പറഞ്ഞത്. നിങ്ങളുടെ ധീരതയ്ക്ക്, അതായത് സൈനികർ എന്ന നിലയിൽ നിങ്ങൾ കാണിക്കുന്ന ആ ധീരത, അതിൽ ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് എന്ന് നെതന്യാഹു പറയുകയാണ്. IDF ഇപ്പോൾ ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ്, എങ്ങനെ ഇറാനെയും ഈ ഭീകരതയും തകർക്കാം എന്നൊരു പ്ലാൻ. അതായത് ഇറാൻ എന്ന് പറയുമ്പോൾ ഇറാൻ ജനതയെ തകർക്കുക എന്നല്ല, ഇറാനിൽ പിടിച്ചിട്ടുള്ള ആ രോഗം, ആ ഇറാൻ ജനതയ്ക്ക് ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്ന ആ ഒരു വിഷമത, അല്ലെങ്കിൽ ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അവർ തങ്ങളുടെ ജീവിതം സന്തോഷത്തോടുകൂടി മുന്നേറുകയാണ് എന്ന് അവർ സ്വപ്നം കാണുമ്പോഴും ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയെ പോലെയാണ് അവിടുത്തെ ജനത ഇപ്പോൾ ജീവിച്ചു പോകുന്നത് എന്ന വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നെതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലെ ജനതയോട് പറഞ്ഞത് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന വാക്കുകൾ പറഞ്ഞത്. ആ വാക്കുകൾ അക്ഷരം പ്രതി സത്യമാകാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. കാരണം കൃത്യമായി തന്നെ ഇത്തരം പ്രവർത്തനങ്ങളുടെ നട്ടര തകർക്കുവാനുള്ള ബ്ലൂ പ്രിന്റ് ആണ് ഇപ്പോൾ IDF ഇറക്കിയിരിക്കുന്നത്. ത്രിതല ആക്രമണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 3 ആക്രമിക്കാൻ ഇപ്പോൾ IDF തയ്യാറായിരിക്കുന്നത്. ഇതിൽ പല ഘട്ട, അല്ലെ, ഈ 3 ഉണ്ടെങ്കിൽ അതിൽ പലതരത്തിലും ഇപ്പോൾ തന്നെ ആക്രമണം നടത്തി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം എക്കണോമിക്കലി, സാമ്പത്തികപരമായി ഇവരെ തകർക്കുക. സാമ്പത്തികപരമായി ഇവരെ തകർക്കുക എന്ന് പറയുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഇവർ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തിന്, ഇറാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായി അവിടെ എന്തൊക്കെയാണ് നടക്കുക എന്ന് നോക്കേണ്ടതുണ്ട്. സാമ്പത്തികം അവിടെ എങ്ങനെയാണ് എത്തുക എന്ന് നടക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തേക്ക് എത്തുന്ന സമ്പാദ്യം മുഴുവനും അവർ ഉപയോഗിക്കുന്നത് ഇത്തരം ഭീകരതയ്ക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യം മറ്റൊരു വലിയ സത്യമാണ്. ആ നാട്ടിലെ ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ, ആ നാട്ടിലെ ജനങ്ങളുടെ വിനോദത്തിന് വേണ്ടിയോ, ആ നാട്ടിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയോ അല്ല, പകരം ആ നാട്ടിലുള്ള, ആ നാട്ടിൽ ചോരത്തിളപ്പുള്ള യുവജനങ്ങൾക്കിടയിലേക്ക് കുത്തിവെക്കുന്ന ഭീകരതയുടെ ആ ഒരു വിഷത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായി തകർക്കുകയാണെങ്കിൽ ആദ്യമായി തന്നെ ഒരു കാലെങ്കിലും ഒടിക്കാൻ സാധിക്കും, ഈ ഒരു ഭീകരതയുടെ ഒരു കാലെങ്കിലും ഒടിച്ച് താഴ്ത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണ് IDF. അതുകൊണ്ട് തന്നെ എണ്ണപ്പാടങ്ങൾ, പ്രധാനമായും അവിടുത്തെ എണ്ണപ്പാടങ്ങളും എണ്ണ ശേഖരങ്ങളും, അതുപോലെ തന്നെ ഈ എണ്ണയുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സൊക്കെയാണ് സാമ്പത്തികപരമായി ഇറാനെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണപ്പാടങ്ങളെ തകർത്തു കഴിഞ്ഞാൽ സാമ്പത്തികമായും അവരെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്ന് IDFും മൊസാദും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, അടിയുറച്ച് വിശ്വസിക്കുകയാണ്. രണ്ടാമത് സാമ്പത്തികപരമായും, അതുപോലെ തന്നെ രണ്ടാമത് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ പരമായും, അവിടെ രാഷ്ട്രീയപരമായും പൂർണ്ണമായും അവരെ തകർക്കാൻ സാധിക്കുമെന്ന് അവർ വിചാരിക്കുകയാണ്. രാഷ്ട്രീയപരമായി ഇപ്പോൾ തന്നെ തകർത്തിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇബ്രാഹിം റൈസി മുതലുള്ള നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയപരമായി തലവന്മാരെ തകർത്തുകൊണ്ട് തന്നെയാണ് ഇവർ ഇരിക്കുന്നത്. അല്ലാതെ വെറുതെ വന്ന നിങ്ങൾ ഞങ്ങൾ ഇപ്പോൾ തകർക്കുമെന്ന് പറയുന്ന ഒരു ഘട്ടമല്ല നിങ്ങൾ കാണുന്നത്. സാമ്പത്തികപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായും ഒക്കെ തന്നെ എല്ലാ മേഖലകളിലും ഇവരെ പൂർണ്ണമായും തകർക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെ മിലിറ്ററി പരമായി, അതായത് സൈനികപരമായും ഇവരെ തകർക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രധാന സൈന്യമൊക്കെ തന്നെ, സൈന്യത്തിന്റെ തലവന്മാരെ ഒന്നും കാണുന്നില്ല എന്നൊരു കാര്യമുണ്ട്. കാരണം ഈ ഇറാന് പുറത്തുള്ള സായുധ സംഘങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പരിശീലനം കൊടുക്കുകയും ആയുധങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആ സേനയുടെ തലവനെ പോലും ഇപ്പോൾ കാണുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിപ്പോൾ ഒരു സേനാ തലവനെ കാണാനില്ലെങ്കിൽ മൊസാദ് പിടിച്ചുകൊണ്ട് പോയി കാണുമെന്നുള്ള ഉറപ്പ് അവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന്റെ 1-ാം വാർഷികമായ ഇന്ന് ഹമാസ് ഭീകരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളും വാഹനങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. അതായത് ഒന്നും വെറുതെയല്ല എന്നും, കഴിഞ്ഞ ദിവസം പോലും ഇറാൻ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തി, 181 ബാലാസ്റ്റിക് മിസൈലുകൾ ആക്രമണം നടത്തിയിട്ടും അവർ പറയുന്നത് ഞങ്ങൾ ഇസ്രായേലിനെ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ അവർ ഞങ്ങളെയാണ് ആക്രമിക്കാൻ വരുന്നത് എന്നാണ്. ബാലാസ്റ്റിക് മിസൈൽ എന്നൊക്കെ പറയുന്നത് ഒരു വ്യോമ
കേന്ദ്രത്തിലാണ് അയച്ചിരിക്കുന്നത്, സൈനിക താവളത്തിൽ അടക്കം അയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ ബാലിസ്റ്റിക് മിസൈലുകൾ അവിടേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും അതുകൊണ്ട് തന്നെ പിടിച്ചെടുത്തിട്ടുള്ള ഓരോന്നും പലരും പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ കടന്നുകയറ്റമാണ്, ഇസ്രായേൽ കടന്നു കയറിയത് കൊണ്ടാണ് ഇത്രയും സംഭവ വികാസങ്ങൾ നടന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ തൊടുത്തുവിടുന്നതും ഇസ്രായേലിനെ പോലെയുള്ള ഈ കുഞ്ഞൻ രാജ്യത്തെ നശിപ്പിക്കാൻ ശേഷിയുള്ള ആയുധങ്ങളും ടാങ്കറുകളും ഒക്കെ തന്നെയാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഇപ്പോൾ ഇസ്രായേലിൽ നടത്തുന്ന ഈ പ്രദർശനം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നയതന്ത്ര പ്രതിനിധികൾക്കും വിദേശ മാധ്യമ പ്രവർത്തകർക്കും അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്കുമാണ് ഇവ കാണാൻ അനുമതി ഉള്ളത്. പൊതുജനങ്ങൾക്ക് ഇപ്പോൾ പ്രദർശനം കാണാനുള്ള ഇസ്രായേൽ സർക്കാർ അനുമതി നൽകിയിട്ടില്ല. ആയുധങ്ങളും കവചിത വാഹനങ്ങളും കൂടാതെ ഭീകരർ ഇസ്രായേലിലേക്ക് എത്തിയ പിക്കപ്പ് വാനുകൾ വരെ പ്രദർശനത്തിലുണ്ട്. തീവ്രവാദികൾ ഉപയോഗിച്ച മോട്ടോർ സൈക്കിളുകൾ, ട്രാക്ടറുകൾ, കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ യൂണിഫോമുകൾ എന്നിവയും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആക്രമണത്തിനായി ഉപയോഗിച്ച ആയുധ ശേഖരവും പ്രദർശനത്തിന് എത്തിയിട്ടുമുണ്ട്. ടാങ്ക് വിധ മിസൈലുകൾ, റോക്കറ്റുകൾ, ഡ്രോണുകൾ തുടങ്ങി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഹമാസ് ഭീകരർ ഇസ്രായേലിനെ നേരിടാൻ ഉപയോഗിച്ച എല്ലാ വസ്തുതകളും വിദേശ പ്രതിനിധികൾ കാണാൻ കഴിയുമെന്നാണ് വ്യക്തമാകുന്നത്. ലോകത്തിന് മുന്നിൽ ഇസ്രായേലിനെ മോശക്കാരായി ചിത്രീകരിക്കാൻ ഹമാസും ഹിസ്ബുള്ളയും എല്ലാം നടത്തുന്ന ശ്രമങ്ങളെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പ്രദർശനം എന്നാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷം 70,000 ആയുധങ്ങളാണ് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തത്. ഇവയിൽ 1,250 ടാങ്ക് വേദ മിസൈലുകളാണ്. 4,500 സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തവയിൽ പെടുന്നുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളും വിശദാംശങ്ങളും എല്ലാം തന്നെ അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ച് തങ്ങൾക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങളെ നേരിടാൻ തന്നെയായിരിക്കും ഇസ്രായേൽ തയ്യാറെടുക്കുക എന്നത് ഉറപ്പാണ്. ഐക്യരാഷ്ട്രസഭയിൽ വരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വന്തം രാജ്യത്തിന്റെ നിലപാട് ശക്തമായ ഭാഷയിൽ തന്നെയായിരുന്നു പ്രഖ്യാപിച്ചത്. അതിനിടെ ഗസ അധിനിവേശത്തിന്റെ 1 വാർഷിക ദിനത്തിൽ ജബലിയയിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഉൾപ്പെടെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. 17 പേരാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്.